വിഴിഞ്ഞം കപ്പൽ സ്വീകരണ ചടങ്ങിനായി സർക്കാർ ചെലവിട്ടത് 67.5 ലക്ഷം രൂപ. പണി പൂർത്തിയാകാത്ത വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി പച്ചക്കൊടി വീശാൻ ഇത്രയും വലിയ തുക അനുവദിച്ചതിൽ വിമർശനം ഉയരുകയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ നീങ്ങുമ്പോഴാണ് സർക്കാരിൻ്റെ ഈ ധൂർത്ത് നടന്നത്. തുറമുഖ MDയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഈ തുക അനുവദിച്ചത്. തുറമുഖത്തിൻ്റെ തുറനിർമ്മാണ പ്രവൃത്തികൾക്കായി 16 കോടി രൂപയും അനുവദിച്ചു. നിർമ്മാണം പൂർത്തിയാകാത്ത ഒരു തുറമുഖത്തിന് കപ്പൽ വരുന്നതിൽ, കപ്പൽ എന്ന് പറഞ്ഞാൽ ചരക്ക് കപ്പലല്ല, അങ്ങോട്ടുള്ള ക്രെയിനുകളാണ് എത്തിയത്. അതിന് ആദ്യ കപ്പൽ എന്ന് പറഞ്ഞ് സ്വീകരണം ഒടുക്കി പച്ചക്കൊടി വീശിയതിൽ 67.5 ലക്ഷം രൂപയാണ് സർക്കാർ പൊടിച്ചത്. സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞ് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങിക്കിടക്കുമ്പോഴാണ് സർക്കാരിൻ്റെ ഈ ധൂർത്ത്. ഇനി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഓരോ മണ്ഡലങ്ങളിലും നടത്തുന്ന നവകേരള സദസ്സ്, അതോടൊപ്പം തന്നെ 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയുള്ള കേരളീയം പരിപാടി, ഇതിനെല്ലാം സർക്കാർ ചെലവ് വരുന്നത് കോടികളാകും. നിലവിൽ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിന് എന്ന് പറഞ്ഞ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്ന ബജറ്റിൽ പെട്രോൾ ഡീസൽ വിലയിൽ 2 രൂപയുടെ സെസ് ഏർപ്പെടുത്തുകയും മദ്യത്തിന് 30 രൂപ 50 രൂപ സെസ് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നിട്ടും പെൻഷൻ വിതരണത്തിന് വേണ്ടി കടം വാങ്ങേണ്ട സ്ഥിതിയാണ്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞത് ഓരോ മാസത്തെയും പെൻഷൻ 20-ാം തീയതിക്കും 30-ാം തീയതിക്കും ഇടയിൽ വിതരണം ചെയ്യുമെന്നാണ്. ഈ മാസത്തെ 20-ാം തീയതി ആകുമ്പോൾ 4 മാസത്തെ പെൻഷനാണ് കുടിശ്ശികയായി കിടക്കുന്നത്. ഇതിൽ 2 മാസത്തെ പെൻഷൻ വിതരണം ചെയ്യാനുള്ള നടപടികൾ ഇപ്പോൾ സർക്കാർ ആരംഭിച്ചിട്ടുള്ളത് തന്നെ കടം വാങ്ങിക്കൊണ്ടാണ്. കണ്ണൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്ക് കൺസോർഷ്യം മാനേജറായിക്കൊണ്ട് സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം രൂപീകരിച്ച് കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി 2000 കോടി രൂപയാണ് വായ്പ എടുത്തിട്ടുള്ളത്. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇത്രയും ദിവസമായിട്ടും സർക്കാർ പുറത്തിറക്കിയിട്ടില്ല. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഉത്തരവ് വന്നാൽ പോലും ഇനി ഞായറാഴ്ചയ്ക്ക് ശേഷം പൂജാ അവധികൾ കൂടി വരുന്നതിനാൽ അതിനുശേഷമായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുക. പെൻഷൻ വിതരണം നടന്നാലും വീണ്ടും 2 മാസത്തെ കുടിശ്ശികയായി കിടക്കും. വരുമാന സർട്ടിഫിക്കറ്റ്, മസ്റ്ററിംഗ് എന്നിവ പൂർത്തീകരിക്കാത്തവർക്ക് ഓഗസ്റ്റ് മാസം മുതലുള്ള പെൻഷൻ ഉണ്ടാകുകയില്ല എന്നുള്ള അറിയിപ്പും ഉണ്ട്. നിലവിൽ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ഒഴുകുമ്പോഴെല്ലാം സർക്കാർ പറയുന്നത് കേന്ദ്രം വായ്പാ പരിധി വെട്ടിക്കുറച്ചു, സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്നാണ്. പക്ഷേ സർക്കാർ ഇത്തരത്തിലുള്ള ഉദ്ഘാടന മാമാങ്കങ്ങൾക്കും മറ്റ് സർക്കാർ ചടങ്ങുകൾക്കും പൊടിക്കുന്നത് ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപകളാണ്. പെൻഷനായി ഈ 1600 രൂപ കിട്ടുന്നത് ഇവർ ആർഭാടമായി ജീവിക്കാനല്ല ഉപയോഗിക്കുന്നത്. സംസ്ഥാനത്തെ 60 ലക്ഷത്തോളം പേർക്ക് ഈ ആനുകൂല്യം ലഭിക്കുമ്പോൾ അവർ മിക്കവാറും ആളുകൾ ഉപയോഗിക്കുന്നത് മരുന്ന് വാങ്ങാനാണ്. ഈ 4 മാസമായി പെൻഷൻ മുടങ്ങുമ്പോൾ ഇവരുടെ മരുന്നുകൂടി മുട്ടുന്ന അവസ്ഥയാണ് ഉള്ളത്. സംസ്ഥാനത്ത് 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് ക്ഷേമ പെൻഷൻ വിതരണം ഒരു നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ എല്ലാ മാസവും കൃത്യമായി പെൻഷൻ വിതരണം നടത്തുകയും 100-ഉം 200-ഉം രൂപയുടെ പെൻഷൻ വർധന വരുത്തുകയും ചെയ്തിരുന്നു. സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് പ്രകടനപത്രികയിൽ സർക്കാർ പ്രഖ്യാപിച്ച ഒരു കാര്യമാണ് 2500 ക്ഷേമ പെൻഷൻ എത്തിക്കും എന്നുള്ളത്. 2.5 വർഷമായിട്ടും 100 രൂപയുടെ പോലും വർധനവ് വരുത്തിയിട്ടില്ല. എന്ന് മാത്രമല്ല പെൻഷൻ്റെ പേര് പറഞ്ഞ് സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾക്കും പെട്രോൾ ഡീസൽ മദ്യസെസ്സിൽ ബാധ്യത വരുത്തിവെക്കുകയും സംസ്ഥാനത്ത് വിലക്കയറ്റം ഉണ്ടാകാനുള്ള കാരണമാവുകയും ചെയ്തു. ഇന്ന് രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. സംസ്ഥാനത്ത് ഓരോ ദിവസവും വിൽക്കുന്നത് 2 കോടി ലിറ്റർ പെട്രോൾ ഡീസലാണ്. ഈ ഓരോ ലിറ്ററിൽ നിന്നും 2 രൂപ വീതമാണ് ക്ഷേമ പെൻഷൻ സെസ് ലഭിക്കുന്നത്. ഈ 2 കോടി രൂപ സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടി എടുക്കുന്നും ഇല്ല. ഇങ്ങനെയാണ് എങ്കിലും സാധാരണക്കാരന് പെൻഷൻ വിതരണം ചെയ്യണമെങ്കിൽ സർക്കാരിന് കടമെടുത്തേ പറ്റൂ. ഇതിലും കഷ്ടമാണ് സംസ്ഥാനത്തെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ അവസ്ഥ. കഴിഞ്ഞ 11 മാസമായിട്ട് പെൻഷൻ മുടങ്ങിക്കിടക്കുന്നതാണ്. ഓണത്തിന് 1 മാസത്തെ പെൻഷൻ മാത്രമാണ് അവർക്ക് നൽകിയത്. സർക്കാർ ഉദ്ഘാടനങ്ങൾക്കും മറ്റു പരിപാടികൾക്കും വേണ്ടി സ്പെഷ്യൽ ഫണ്ട് അനുവദിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ക്ഷേമ ബോർഡുകളിലൂടെ പെൻഷൻ മുടങ്ങിക്കിടക്കുന്ന ജനങ്ങളെ കാണുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെയും ബൈ ബൈ.